റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് യു എസിൽ നിരോധിക്കുന്നതിനുള്ള ഉഭയകക്ഷി നിയമം യു എസ് സെനറ്റർ മാർക്കോ റൂബിയോ അവതരിപ്പിച്ചു. ദേശീയ സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് ബിൽ. ചൈനീസ് ടെക് ഭീമനായ ബൈറ്റ്ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ യു എസിലെ ഏറ്റവും പുതിയ നീക്കമാണ് ഉഭയകക്ഷി ബിൽ. ടിക്ടോക്കിന്റെ ഭീഷണിയിൽ നിന്ന് അമേരിക്കൻ ഉപയോക്താക്കളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സെനറ്റർ റൂബിയോ ആരോപിച്ചു. ഫീഡുകളിൽ കൃത്രിമം കാണിക്കുവാനും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാനും ആപ്പിനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു CCP കമ്പനിയുമായി അർത്ഥശൂന്യമായ ചർച്ചകൾ നടത്തി പാഴാക്കാൻ ഇനി സമയമില്ല. ബെയ്ജിംഗിന്റെ നിയന്ത്രണത്തിലുള്ള ടിക്ടോക്ക് നിയന്ത്രിക്കേണ്ട സമയം ഇതാണെന്നും റൂബിയോ പറഞ്ഞു. ജനനനിരക്ക് കുറഞ്ഞതോടെ പ്രത്യുൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ധനസഹായം പ്രഖ്യാപിച്ച് ജപ്പാൻ സർക്കാർ. കുടുംബത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചാൽ മുൻപ് ബാങ്ക് നൽകിയിരുന്ന ധനസഹായത്തുക വർദ്ധിപ്പിക്കുമെന്നാണ് ജപ്പാനിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുഞ്ഞു ജനിച്ചാൽ മാതാപിതാക്കൾക്ക് നിലവിൽ 420,000 yen ആണ് ധനസഹായമായി നൽകി വരുന്നത്. ഇത് 500,000 yen ആയി ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. 2023 സാമ്പത്തിക വർഷത്തിൽ ഇത് നടപ്പിലാക്കുമെന്നും ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ ഇക്കാര്യത്തിൽ അനുമതി നൽകിയിട്ടുണ്ടെന്നും ജപ്പാനിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി കാറ്റ്സുലോബു കാറ്റോ പറഞ്ഞതായി ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി ഡോക്ടർ. എന്നാൽ എന്ന് ആശുപത്രി വിടാനാകുമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കീമോതെറാപ്പിയോട് പ്രതികരിക്കാത്തതിനെ തുടർന്ന് പെലെയെ സ്വാന്തന പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നവംബർ 29 പെലെയുടെ അർബുദ പുനഃപരിശോധനയ്ക്കായി സാവോപോളോയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പെലെയെ റൂമിലേക്ക് മാറ്റിയെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർ വിശദീകരിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന ജീവനക്കാരുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടി ഹൈക്കോടതി. ജസ്റ്റിസ് അനു ശിവരാമനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി ജീവനക്കാരായ അജിത് കുമാർ, KU കുഞ്ഞിക്കണ്ണൻ എന്നിവർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രക്തസാക്ഷിത്വം എല്ലാ യോഗത്തിലും പാർട്ടി പ്രവർത്തകർ വലിച്ചിരിക്കരുതെന്ന് രാഹുൽ ഗാന്ധി. രാജസ്ഥാനിൽ നടക്കുന്ന ഭാരത് ജോഡോ യാത്രക്കിടെയായിരുന്നു പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കുമായി അദ്ദേഹം മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. തന്നെ ഗാന്ധിയുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും നെഹ്റുവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ചെയ്ത നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്നെ ഗാന്ധിയുമായി താരതമ്യം നടത്തുന്നത് തെറ്റാണെന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച് 10-12 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച അദ്ദേഹത്തിനെ പോലെ നിലപാട് സ്വീകരിക്കാനായി ആർക്കും കഴിയില്ല. ഇതുകൂടാതെ തന്നെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജ്യത്തിനായി നല്ല കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ അദ്ദേഹം, അതിനായി അവരുടെ രക്തസാക്ഷിത്വത്തെപ്പറ്റി എല്ലാ യോഗത്തിലും പ്രവർത്തകർ പറയേണ്ടതില്ലെന്നും ജനങ്ങൾക്കു വേണ്ടി എന്ത് ചെയ്യാനാകുമെന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPയുടെ ഇടപെടൽ കൊണ്ടാണ് കഴക്കൂട്ട മേൽപ്പാലം പദ്ധതി നിലവിൽ വന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. BJP പദ്ധതിക്കായി നിവേദനം സമർപ്പിച്ച സംസ്ഥാനത്തെ 45,636 കോടി രൂപയുടെ 15 ദേശീയപാതാ വികസന പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായി കഴക്കൂട്ട മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയതിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് നന്ദി രേഖപ്പെടുത്തിയ അദ്ദേഹം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്രം വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. ഇത്രയും വലിയ പദ്ധതി സമ്മാനിച്ചതിന് നിതിൻ ഗഡ്കരിയെയും ഒപ്പം പ്രധാനമന്ത്രിയെയും പ്രശംസിച്ച V. മുരളീധരൻ ദേശീയപാതാ നിർമ്മാണത്തിനായുള്ള മുഴുവൻ ചെലവും കേന്ദ്രമാണ് വഹിക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ തിരക്കൊഴിവാക്കാൻ സംവിധാനം വരുന്നു. മന്ത്രിമാരായ K. രാധാകൃഷ്ണന്റെയും K. രാജന്റെയും സാന്നിധ്യത്തിൽ പമ്പയിൽ നടന്ന ശബരിമല അവലോകന യോഗത്തിൽ തിരക്ക് നിയന്ത്രണത്തിന്റെയും മറ്റും പേരിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ബദൽ സംവിധാനത്തിന് ധാരണയായി. അതിലൊന്ന്, 18-ാം പടിയിൽ പരിചയമുള്ള പോലീസുകാരുണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. KSRTC ബസ്സിൽ സ്വാമിമാരെ കുത്തിനിറിച്ചു കൊണ്ടുപോകുന്നുവെന്ന് മന്ത്രി. പാർക്കിംഗ് കൗണ്ടറിൽ കരാറുകാരൻ ജീവനക്കാരെ നിയമിക്കുന്നില്ല എന്ന് കളക്ടർ ദിവ്യ SIR. അതിനായി കൂടുതൽ പാർക്കിംഗ് സെന്ററുകൾ കണ്ടെത്താൻ വനം വകുപ്പിന്റെ സൗകര്യം തേടിയിട്ടുണ്ട്. ഖത്തർ ലോകകപ്പിൽ ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ മാത്രം ശേഷിക്കെ ആ ചോദ്യം ഉയരുകയാണ്. ആർക്കായിരിക്കും ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിക്കുക? ഒന്നിലധികം താരങ്ങൾ ഈ മത്സരത്തിലുള്ളതാണ് ആകാംക്ഷ ഫൈനൽ വരെ നീളുന്നത്. ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകളിലെ 2 വീതം താരങ്ങളാണ് പട്ടികയിൽ മുന്നിലുള്ളത്. 5 ഗോളുമായി അർജന്റീനയുടെ ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയുമാണ് ഈ മത്സരത്തിൽ മുന്നിൽ. 4 വീതം ഗോളുമായി അർജന്റീനയുടെ ജൂലിയൻ അൽവാരസും ഫ്രാൻസിന്റെ ഒളിവർ ജിറൂഡും പിന്നാലെയുണ്ട്. ഫൈനൽ കഴിഞ്ഞാലേ ചരിത്രം വ്യക്തമാകും. കഴിഞ്ഞ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്നാണ് ലഭിച്ചിരുന്നത്. 2014 കൊളംബിയയുടെ ജെയിംസ് റോഡ്ഗ്രസിനും ലഭിച്ചിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 101.14 രൂപ. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.